എൻവയോൺമെന്റ് ബാനറിൽ അപർണ ബാലമണി കേന്ദ്ര കഥാപാത്രമാകുന്ന സുധീഷ് രാമചന്ദ്രന്റെ തീപ്പൊരി ത്രില്ലർ ഇനി ഉത്തരം ഒക്ടോബർ 7 തിയേറ്ററുകളിൽ. ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഈ ചെറുപ്പക്കാരൻ. സർപ്രൈസ് എന്ന് വെച്ചാല് ഇന്നേ ദിവസം വെറുതെ കിട്ടുമെന്ന് അവർ ഒരിക്കലും കരുതാത്ത ഒരു തുകയാണ് ഈ ചെറുപ്പക്കാരൻ ആ ചേച്ചിക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ കുറെ നേരം ചേച്ചി ചെയ്യുന്ന ഹാർഡ് വർക്ക് ഒക്കെ കണ്ടു നിന്ന ഈ ചെറുപ്പക്കാരൻ തന്റെ കൈയിന്റെ ഉള്ളില് കുറച്ചധികം പൈസ ഇങ്ങനെ ഒളിപ്പിച്ചു പിടിച്ച് ചേച്ചിക്ക് ഒരു ഫിസ്ബം കൊടുക്കാൻ ചെന്നു. എന്താ അവിടെ സംഭവിക്കണേന്ന് അറിയാതെ കുറച്ചു നേരം നമ്മുടെ ചേച്ചി കഷ്ടപ്പെട്ടൊക്കെ നിന്നെങ്കിലും കൈ തുറന്നപ്പോൾ കിട്ടിയ പൈസ ചേച്ചി പിന്നെ എടുക്കുമായിരുന്നു. ഈ കാഴ്ച കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ചേച്ചിക്ക് ആ പണത്തിന് എത്രമാത്രം അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. ഈ ചെറുപ്പക്കാരന്റെ പേര് അജീഷ് എന്നാണ്. യൂട്യൂബിൽ തന്റേതായ രീതിക്ക് തരംഗം തീർക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഈ അടുത്ത് സ്പ്രെഡ് പോസിറ്റിവിറ്റി എന്ന പേരിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഹോട്ടലിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഈ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാമെന്ന് ഈ ചെറുപ്പക്കാരൻ തീരുമാനിച്ചത്. പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ചിലപ്പോ പല ആളുകൾക്കും നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ, വേറെ ആളുകൾ അറിയണോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. പക്ഷേ ചിലപ്പം ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഒരു വീഡിയോയിലൂടെ കാണുമ്പോഴായിരിക്കും കുറെ കാലമായിട്ട് താൻ ആരും സഹായിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്തയും, ഇതുപോലെ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണമല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ ചുറ്റിലും പലർക്കും തോന്നാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിലെ ആ ഒരു പോസിറ്റീവ് സൈഡ് മാത്രം നമ്മൾ കണ്ടാൽ മതി. പിന്നെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വരുന്നതും അത്ര നല്ലതല്ല. അതുകൊണ്ട് എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്ത് അതിനെപ്പറ്റി ഒരു നെഗറ്റീവ് കാര്യം പറയാന്നുള്ള നമ്മുടെ ആ ഒരു മനസ്സ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാറ്റണം. ഈ ചെറുപ്പക്കാരൻ ഉദ്ദേശിച്ചതുപോലെ സ്പ്രെഡ് പോസിറ്റിവിറ്റി, അതാണ് നമുക്ക് വേണ്ടത്. എന്ത് രസമായിട്ടാണ് ഈ ചേട്ടൻ പിയാനോ വായിക്കുന്നത് അല്ലേ. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും ലക്കി ആയിട്ടുള്ള ഏറ്റവും നല്ല താരാട്ടുപാട്ട് കേൾക്കാൻ ഭാഗ്യം കിട്ടിയത് ഈ കുഞ്ഞുവാവയ്ക്കായിരിക്കും. അച്ഛന്റെ മധുരമായ മ്യൂസിക്കിൽ ലയിച്ചിട്ട് അവൾ അങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങുകയാണ്. അതും നമുക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഇപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു പാട്ടിന്റെ പോർഷനാണ് ഈ അച്ഛൻ മകൾക്ക് വേണ്ടി വായിച്ചു കൊടുക്കുന്നത്. ഇടുക്കിക്കാരനായ സോജൻ ചേട്ടനാണ് നമ്മൾ ഈ കാണുന്ന അച്ഛൻ. അദ്ദേഹത്തിന്റെ മൂന്ന് പെൺമക്കളിൽ ഏറ്റവും ഇളയ കുഞ്ഞിനെയാണ് അദ്ദേഹം ഇങ്ങനെ പാട്ടുപാടി ഉറക്കിക്കൊണ്ടിരിക്കുന്നത്. സില്ലിനൊരു കാതൽ എന്ന സിനിമയിലെ മുൻപേ വായന്ന പാട്ടിന്റെ ഈ ഒരു പോർഷൻ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് സന്തോഷമായിട്ടല്ലേ കേട്ടിട്ടുള്ളത്. ആ പാട്ടിന്റെ ആ ഒരു പോർഷൻ കേൾക്കുമ്പോ നമുക്കുണ്ടായിട്ടുള്ള ഒരു ഫീല് നമുക്ക് ഓർമ്മയില്ലേ. അതേപോലെ നല്ല കുളിരുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കും ചിലപ്പോ ഈ കുഞ്ഞിനും. അതുകൊണ്ടായിരിക്കും അവള് സന്തോഷമായിട്ട് ആ പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നത്. എന്തായാലും ഇടുക്കിയിൽ നിന്നുള്ള ഈ മ്യൂസീഷ്യൻ തന്റെ കുഞ്ഞുവാവയെ ഉറക്കുന്ന ഈ ഒരു വീഡിയോ കാണുമ്പോ സത്യം പറഞ്ഞാൽ കുറച്ച് അസൂയ തോന്നണം കേട്ടോ. ഒന്നാമത്തെ അസൂയ നമ്മളൊക്കെ ഇത്ര വലുതായി പോയില്ലേ, അപ്പൊ ഇനി നമുക്കാരും ഈ താരാട്ടുപാട്ടൊന്നും പാടിത്തരില്ലല്ലോ എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ അസൂയ അത് ഈ ലോകത്തിൽ സംഗീതം അറിയുന്ന എല്ലാ ആളുകളോടുമുള്ള ഒരു അസൂയാണ് കേട്ടോ. ഈ സംഗീതജ്ഞരെക്കാൾ പ്രതിഭയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ അല്ലേ. എന്തായാലും ഈ കുഞ്ഞുവാവയുടെ ഭാഗ്യം. അപർണ ബാലമണി കേന്ദ്ര കഥാപാത്രമാകുന്ന സുധീഷ് രാമചന്ദ്രന്റെ തീപ്പൊരി ത്രില്ലർ ഇനി ഉത്തരം ഒക്ടോബർ 7 തിയേറ്ററുകളിൽ.